രഞ്ജിനി ഹരിദാസ് എന്ന താരം എന്തു ചെയ്താലും അത് വാർത്തയാണ്. ഒരു പ്രമുഖ ചാനലിലെ സംഗീത പരിപാടിയിൽ അവതാരകയായി വന്നതിന് ശേഷമാണ് രഞ്ജിനി ജനശ്രദ്ധ ആകർഷിച്ചത്. വ്യക്തതയോടുകൂടി മലയാളം പറയുവാൻ പോലും രഞ്ജിനിക്ക് അറിയുമായിരുന്നില്ല. വസ്ത്രധാരണത്തിലും സംസാരത്തിലും പ്രകടമായ പാശ്ചാത്യ ചുവ രഞ്ജിനിക്ക് ഏറെ വിമർശകരെയും ശത്രുക്കളെയും സമ്മാനിച്ചു. ഒരു പൊതുപരിപാടിയിൽ വെച്ച് രഞ്ജിനിയെ പരസ്യമായി അധിക്ഷേപിച്ചിരുന്നു നമ്മുടെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ. രഞ്ജിനി നൈറ്റ് പാർട്ടികളിൽ ഉല്ലസിക്കുന്ന ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുകയും പിന്നീട് ആളുകളിൽ രഞ്ജിനിയോടുള്ള വിദ്വേഷം കൂടുവാനും ഇടയാക്കി. വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട രഞ്ജിനിയുടെ ചെറുപ്പകാലം അത്ര സുഖകരമായിരുന്നില്ല. തൻ്റേടി എന്ന പേര് പക്ഷേ അന്നേ രഞ്ജിനിക്കുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവർ ആദ്യമായി പ്രണയത്തിലാകുന്നത്. സ്കൂളിൽ അത് വലിയ കോലാഹലമുണ്ടാക്കി. അങ്ങനെ ആ പ്രണയം അവസാനിച്ചു. പിന്നീട് 9ാം ക്ലാസ്സിൽ വീണ്ടും ഒരാളുമായി രഞ്ജിനി പ്രണയത്തിലായി. ആ പ്രണയവും ശുഭപര്യവസായി ആയില്ലെങ്കിലും ആ കാമുകൻ ഇന്നും രഞ്ജിനിയുടെ പ്രിയ സുഹൃത്താണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറ്റിയ ഒരു പയ്യനെ കിട്ടാത്തതിനാലാണ് താൻ വിവാഹം കഴിക്കാത്തതെന്ന് രഞ്ജിനി ഇപ്പോൾ തുറന്നു പറയുന്നു. അനേകം പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരിൽ ആരെയും ഭർത്താവാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ വ്യക്തമാക്കി. 28 വയസ്സ് കഴിഞ്ഞതോടെ തനിക്ക് അമ്മയാകുവാനുള്ള ആഗ്രഹം തോന്നിത്തുടങ്ങിയെന്നും രഞ്ജിനി തുറന്നു പറയുന്നു. കുഞ്ഞുകുട്ടികളെ കാണുമ്പോൾ അവരെ താലോലിക്കുവാനും സ്നേഹിക്കുവാനും തോന്നുന്നു. 35 വയസ്സിലേക്ക് കടക്കുകയാണ് രഞ്ജിനി ഇപ്പോൾ. ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് കൃത്രിമ ബീജ സങ്കലനം വഴിയോ ദത്തെടുക്കൽ വഴിയോ താനൊരു അമ്മയാകുമെന്ന് രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു. ഇതത്ര കാര്യമായി ആരും എടുത്തിരുന്നില്ല. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രഞ്ജിനി ആ തീരുമാനം പ്രാവർത്തികമാക്കിയിരിക്കുന്നു. തൻ്റെ വീട്ടുജോലിക്കാരനായ പപ്പുവിനും ഭാര്യയ്ക്കുമുണ്ടായ പെൺകുഞ്ഞിനെയാണ് രഞ്ജിനി ഇപ്പോൾ മകളെപ്പോലെ നോക്കുന്നത്. ആ കുഞ്ഞിൻ്റെ പഠനകാര്യങ്ങളും മറ്റ് ചിലവുകളും വഹിക്കുന്നത് രഞ്ജിനിയാണ്. 6 വയസ്സുള്ള ആ കുട്ടി രഞ്ജിനിയുടെ അമ്മയോടൊപ്പമാണ് ഉറങ്ങുന്നത്. ഭിന്നലിംഗക്കാർക്കും പട്ടികൾക്കും വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ പഴികേട്ട രഞ്ജിനിയുടെ ഈ പുണ്യപ്രവൃത്തി എങ്ങും ചർച്ചയായില്ല. എന്തുതന്നെയായാലും ഒരു അമ്മ എന്ന നിലയിൽ രഞ്ജിനി ഇപ്പോൾ സന്തോഷവതിയാണ്. ഗർഭം ധരിക്കുവാൻ ഭയമായതുകാരണമാകാം രഞ്ജിനി ദത്തെടുക്കലിലേക്ക് തിരിഞ്ഞത്. രഞ്ജിനി ഒരമ്മയുടെ സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.